എന്റെ രണ്ട് കിഡ്നിക്ക് കംപ്ലൈന്റ്, എനിക്ക് 5 വയസ്സായ ഒരു കുട്ടി ഇതിന്റെ കൂടെ ജീവിക്കണം. ഞാൻ ഇത്ര കാലമായിട്ട് നല്ല മോനെ കുട്ടിയുടെ കൂടെ ജീവിച്ചില്ല. ഷമീർക്കല്ലാതെ ഒരാള് സഹായത്തിനില്ല. ഞങ്ങൾക്ക് നല്ല പോലെ ജീവിക്കണം. ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഇത്രയും സഴുതായിട്ടും 5 വർഷമായി ചികിത്സയുടെ കാര്യത്തിൽ ഇതുവരെ ഞാൻ നല്ല പോലെ ജീവിച്ച ആഗ്രഹമുണ്ട്. ജീവിക്കണം. എല്ലാവരും പോലെ കളിച്ച് ചേർത്തിട്ട് മനസ്സിൽ ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കൂല. ആരുമില്ല സഹായിക്കാൻ. ഞങ്ങളൊരു പാവപ്പെട്ടവരാ. ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ ആരുമില്ല. എന്റെ മുന്നിൽ ദൈവമായിട്ട് പഠിച്ച കാണിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊന്നും നടക്കൂല. ഞങ്ങളെ കൈ പിടിച്ച് പറയുക. ഞാൻ നിന്നിട്ട് പറയുന്ന ആളുകൾ കേട്ടോട്ടെ, മോള് സങ്കടം പറഞ്ഞോ. ഞാൻ ബാക്കി ഞാൻ പറഞ്ഞു, മോള് പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്റെ രണ്ട് കിഡ്നി കംപ്ലൈന്റ്, എന്റെ കുട്ടിയാണിത്. എനിക്ക് ജീവിക്കാനുള്ള പൂജയുണ്ട് എന്റെ കുട്ടിയുടെ കൂടെ. അവനക്ക് 5 വയസ്സായിട്ടുള്ളു. ഞാൻ ഇത്ര അവനക്ക് 5 വയസ്സുവരെ ഞാൻ അവന്റെ കൂടെ നല്ല പോലെ ജീവിച്ചിട്ടില്ല. ഞാൻ അവനെ പ്രസവിച്ച മുതൽക്കും ഞാനൊന്നും അല്ലെങ്കിൽ എന്റെ വീട്ടിലാവും. എടുക്ക എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. കുറച്ച് ദിവസം ജീവിക്കും, പിന്നെ ഞാൻ എനിക്ക് വയ്യാഞ്ഞിട്ട് എന്റെ കുടിയേക്ക് പോകും. ഇപ്പൊ 2 കിഡ്നി കംപ്ലൈന്റ് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്ക. ഇപ്പൊ കിഡ്നി പെട്ടെന്ന് മാറ്റിക്കണം പറയണ. ഷമീർക്കല്ലാതെ ആരുമില്ല. ഇല്ല സഹായിക്കണ. പ്രിയപ്പെട്ടവരെ, ഈ സങ്കടം ഒന്ന് കേൾക്കണേ. ഇതേപോലെയാണ് എന്റെ അടുത്ത് അന്ന് വന്ന സമയത്ത് ഈ കൈ വിട്ടിട്ടില്ല, എന്റെ കാല് പിടിച്ചിട്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല. ഈ കൈ ഒരു പ്രതീക്ഷ ഞാൻ കൊടുക്കുകയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഈ സഹോദരിയുടെ ജീവന് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. പണമില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു സങ്കടം വന്നിട്ട് ഈ കൈ നമ്മളെ പിടിച്ചിട്ട് ആ കൈ ഞാൻ നിങ്ങളെ മുന്നിൽ പ്രതീക്ഷയോട് അർപ്പിക്കുകയാണ്. ഈ പൊന്നുമോളും കുടുംബവും നാട്ടുകാരും എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ഞാൻ ഈ സങ്കടം നിങ്ങളെ മുമ്പിൽ കാണിക്കുമ്പോ എന്റെ പ്രതീക്ഷ, പ്രിയപ്പെട്ടവരെ, മാലോകരാണ്, മനുഷ്യത്വമുള്ള ആളുകളാണ്. ഈ കുഞ്ഞു പെങ്ങളെ സ്വന്തം പെങ്ങളായി സ്വന്തം മോളായി കണ്ട് ഈ പൊന്നുമോനെ ഉമ്മയെ തിരിച്ചു കൊടുത്തേക്കണേ. പ്രിയപ്പെട്ടവരെ, പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. ഇന്ന് രാവിലെയും ഇൻഫെക്ഷൻ ബാധിച്ച് അമല ആശുപത്രിയിൽ അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് തൃശ്ശൂരിൽ വീട്ടിലെത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ മോൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവസാന പ്രതീക്ഷ സോഷ്യൽ മീഡിയ മാത്രമാണ്. ഇത് കാണുന്ന ആളുകൾ ഒന്ന് വിരൽ അനക്കണേ. ഒന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ, വാട്സപ്പ് ഉപയോഗിക്കുന്നവർ, നിങ്ങൾ ഒന്ന് മറ്റുള്ളവരിലേക്ക് സഹായിക്കണേ. ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമന്റ് ചെയ്യണേ. ഈ കൈക്ക്, ഈ എന്റെ കൈ പിടിച്ച ഈ കൈക്ക് പ്രതീക്ഷയാണ്, ഇവരുടെ സ്വപ്നമാണ്, ജീവിക്കാനുള്ള പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പേടി പേടിക്കണ്ട. ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ ഒരു നാടാണ്. ഒരു പേടി പേടിക്കാതെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാൻ ഇപ്പൊ ഉള്ളത് വളരെ സങ്കടം നിറഞ്ഞ, വേദനാജനകമായിട്ടുള്ള, മനുഷ്യത്വം കേൾക്കുമ്പോ അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസം വരുമ്പോ സങ്കടം വരുന്ന മലപ്പുറം ജില്ലയിലെ തവനൂർ കാലടി പഞ്ചായത്തിലെ മമ്മളിയം കുന്നത്ത് മേലേതിൽ ജേഫറിന്റെ പ്രിയപ്പെട്ട പത്നി, 24 വയസ്സ് മാത്രം പ്രായമുള്ള, ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാത്ത 4 വയസ്സുകാരനായിട്ടുള്ള ജിസാൻ മോന്റെ പ്രിയപ്പെട്ട ഉമ്മ സുബൈബ മോളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ, മലോകർക്ക് മുമ്പിൽ ഒരു സങ്കടം അവതരിപ്പിക്കാനുണ്ട്. എന്റെ വൈഫാണ്, ഇവിടെ 2 കിഡ്നി കംപ്ലൈന്റ്. അപ്പൊ 10-35 ലക്ഷം റുപ്യ വേണം ഇത് മാറ്റിവെക്കാനായിട്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കൂല. അതാണ് നിങ്ങളുടെ മുന്നിലായിട്ട് ഞങ്ങൾ കൈ നീട്ടുന്നത്, നിങ്ങൾ തട്ടി കളയാൻ തരിക.
പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രതീക്ഷയാണ്. ഈ കുട്ടിയുടെ സങ്കടം, കൊച്ചനുജത്തിയുടെ സങ്കടം ആലോകർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോ ഈ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിന്റെ വലിയൊരു പ്രതീക്ഷയാണ്. ഒരു നാട് ഒറ്റക്കെട്ടായി അബാലവൃദ്ധം ജനവിഭാഗങ്ങൾ, നൂറുകണക്കിന് ആളുകൾ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട കൊച്ചനുജത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുകയാണ്. ഈ വീട് കണ്ടില്ലേ, 4 സെന്റിൽ ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ ഓടിട്ടൊരു വീട്. ഏത് സമയത്തും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, ഫാൻ ഇല്ലാത്തൊരു റൂം പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടു. ഒരു ഫാൻ പോലും ഇല്ലാത്ത ആ റൂമിലാണ് പ്രിയപ്പെട്ട ആ സഹോദരി കഴിയുന്നത്. തന്റെ സമ്പാദ്യം മുഴുവൻ കഴിഞ്ഞ 4 കൊല്ലമായി പൊന്നു ഭാര്യയുടെ ചെലവിനും ചികിത്സക്കും വേണ്ടി മാറ്റിവെച്ച ജാഫർ ഇന്നലെ രാത്രി ഈ മണ്ണിലെത്തി. നാടിന് പ്രയാസം വരുമ്പോ, നാടിന് പ്രതിസന്ധി വരുമ്പോ, ക്ലബുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, സഹായങ്ങൾക്ക് ഒരു മേഘതിരി പോലെ കത്തിജ്വലിക്കുന്ന, കത്തിമറിയുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളുടെ ഒരു സഹോദരനാണ് ഇന്നലെ ഇടനെഞ്ച് പൊട്ടി ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അടിയന്തരമായി ആ പൊന്നു സഹോദരിയുടെ വൃക്കം മാറ്റി വെക്കണം. പ്രിയപ്പെട്ട പൊന്നാനി എസ് ഐ അവർകൾ, ദിനേശൻ സാർ അടക്കം പ്രിയപ്പെട്ട സർക്കാർ ജീവനക്കാർ, പലപ്പോഴും പല ആളുകൾക്കും ചാരിറ്റി വീഡിയോയിൽ നിൽക്കാൻ പേടിയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാവുമോ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ, ഞാൻ പങ്കെടുത്താൽ, എന്റെ സാന്നിധ്യം ഉണ്ടായാൽ എന്തെങ്കിലും തരത്തിൽ വിവാദങ്ങൾക്ക് പേടിയുണ്ടാവോ എന്ന് പേടിച്ചിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും മാറി നിൽക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സർക്കാർ വേണം, സർക്കാർ ജനപ്രതിനിധികൾ വേണം, സർക്കാർ ഉദ്യോഗസ്ഥർ വേണം, പൊതുജനങ്ങൾ വേണം. എസ് ഐ അവർകൾ, ആൽറെഡി ഹെൽത്തിലെ ഡോക്ടർ ഫൈറൂസ് അടക്കം, ജനപ്രതിനിധികൾ അടക്കം, മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾ, അമ്പല കമ്മിറ്റിയുടെ ചെയർമാൻ അടക്കം, നൂറുകണക്കിന് ഉമ്മമാരും സഹോദരിമാരും ഈ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യത്തിൽ എല്ലാം മാറ്റിവെച്ച് വന്നവരാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എല്ലാ കുടുംബബന്ധങ്ങളും മാറ്റിവെച്ച്, തങ്ങൾ കൊണ്ട് ആവുന്നത് പല തുള്ളി പെരുവെള്ളമായി ജനങ്ങൾക്ക് മുമ്പിൽ യാചിക്കുകയാണ് ഈ നാട്ടുകാർ. ഒരു മാർഗവുമില്ല. എന്തെങ്കിലും മാർഗം ഈ നാട്ടുകാർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ പൊതുസമൂഹം കാണില്ലായിരുന്നു. ഒരു മാർഗവും ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടും എല്ലാ മാർഗങ്ങളും അവസാനിച്ചതും കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് യാചിക്കുന്നത്. നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല. മണിക്കൂറുകൾക്കകം തന്നെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വൃക്കം മാറ്റിവെക്കണം. നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ കൈവടിയരുത്. സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം 200 ട്രാൻസാക്ഷൻ വന്നാൽ ഗൂഗിൾ പേ അവസാനിക്കും. നിങ്ങൾ ആരെങ്കിലും പണം ഇടുകയാണെങ്കിൽ തടസ്സം നേരിട്ടാൽ പരമാവധി നേരിട്ട് അക്കൗണ്ടിലോട്ട് അയക്കണം. സുബൈബയുടെ ഗൂഗിൾ പേ അക്കൗണ്ടും സുബൈബയുടെ ഉപ്പയുടെ അക്കൗണ്ടുമാണ്, ഉപ്പയുടെ പേരെന്താ, അബ്ദുള്ളയുടെ അക്കൗണ്ടുമാണ് പ്രിയപ്പെട്ടവരെ വെച്ചിട്ടുള്ളത്. സുബൈബയുടെ ഗൂഗിൾ പേ, സുബൈബയുടെ ഉപ്പയുടെ അതേപോലെ തന്നെ അക്കൗണ്ടും അബ്ദുള്ളയുടെ അക്കൗണ്ടുമാണ്. നിങ്ങൾ സഹായിക്കണം. നേരെ അനിയൻ പോലുമല്ല, ഈ പ്രിയപ്പെട്ടവനാണ് ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത്. റഫീഖ് നഹലിന്റെ വീട്ടിൽ ആനക്കരയിൽ ഒരു പ്രിയപ്പെട്ടവന് 7 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ വന്ന സമയത്താണ് ഈ പൊന്നുമോൾ എന്റെ കാല് പിടിച്ച് 3 തവണയാണ് ഷമീർക്ക, നിങ്ങൾ സഹായിക്കണം, എനിക്ക് മാർഗമില്ല, എന്റെ പൊന്നുമോന് വേണ്ടി, 4 വയസ്സുള്ള പൊന്നുമോന് വേണ്ടി ജീവിക്കണം. നമ്മളെല്ലാം ഓട്ടത്തിലാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സമയമില്ല. പക്ഷേ ഇത് നിങ്ങൾ കാണാൻ പോയാൽ, നിങ്ങൾ കേൾക്കാതെ പോയാൽ, കാത് വെച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോളുടെ ജീവൻ അപകടത്തിലാവും. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. നിങ്ങൾ കൈവിടിയില്ല എന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, വലിയ വിശ്വാസമുണ്ട്. കൈവിടിയരുത് കേട്ടോ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പൊന്നാനി പോലീസ് സബ് ഇൻസ്പെക്ടറാണ്, ഷമീർ കുന്നമംഗലം. അദ്ദേഹം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്ന മഹത് വ്യക്തിയാണ്. പ്രിയ സഹോദരി സുബൈബ, അവർക്ക് 4 വയസ്സായ ഒരു ചെറിയ കുട്ടിയുണ്ട്. നമ്മൾക്ക് ആ സഹോദരിയെ സംരക്ഷിക്കണം. അവരുടെ 2 കിഡ്നിയും തകരാറിലായിരിക്കുകയാണ്. എല്ലാവരും അതിൽ സഹായിക്കണം. ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് എന്നും കേരള പോലീസിൻ്റെ സഹകരണം ഉണ്ടായിരിക്കും. എല്ലാവരും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ഫൈറൂസ എന്നും സുബൈബ താമസിക്കുന്ന കാലടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ്. സുബൈബയുടെ 2 വൃക്കകളും തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞിട്ടുണ്ട്. സുബൈബ തീർത്തും അർഹതപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചാൽ പല തുള്ളി പെരുവെള്ളമാണ്. നമ്മൾ പല വിഷയത്തിനും നമ്മൾ കാശ് ഉപയോഗിക്കുന്നവരും പലതിനും ഉപയോഗിക്കുന്നവരുമാണ്. ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. മനസ്സാ വാചാ കർമ്മണ ഈ വിഷയത്തിലേക്ക് നിങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങണം. സർവശക്തൻ സഹായിക്കട്ടെ. അസ്സലാമു സുബൈബയുടെ സഹായത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ക്ഷേത്രവിശ്വാസികളും എല്ലാ ജാതി മതഭേദമന്യേ
രാഷ്ട്രീയ ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഇവരുടെ സഹായത്തിന് വേണ്ടത് ചെയ്യണമെന്ന് ജീവിതത്തിന് കൊതിക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ സെമീർ കുന്ദമംഗലം ആനക്കര ഒരു രോഗിക്ക് 700,000 രൂപ കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു കുടുംബക്കാരുമായി എൻ്റെ വീട്ടിലെത്തി കാല് പിടിച്ച് കരഞ്ഞ് അപേക്ഷിക്കുക, ലോകത്ത് എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല, എന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ ആ ഒരു വിളി കേട്ട് വന്നതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് കേരളം മുഴുവൻ നടന്ന് ചാരിറ്റി ചെയ്ത് അതുപോലെ വീഡിയോ ചെയ്ത് ഒരുപാട് കുടുംബങ്ങളെ പ്രയാസം മാറ്റിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് 100,000-ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായ ഈ സെമീറിൻ്റെ വാക്കുകളെ നിങ്ങൾ ഒരിക്കലും തട്ടിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുബൈബമ്മയുടെ ജന്മസ്ഥലം പട്ടാമ്പി ഓങ്ങലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ പ്രിയപ്പെട്ട ഓങ്ങലൂർ സ്ഥലത്തുള്ള പ്രിയപ്പെട്ട യുവാക്കൾ, അവിടുത്തെ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, പൊതുസമൂഹം, മലപ്പുറം ജില്ലയിലെ പ്രവാസികൾ, എല്ലാ മനുഷ്യത്വമുള്ള ആളുകളും, ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു 10 രൂപ നിങ്ങളെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമന്റ് ചെയ്താൽ, ഒന്ന് നിങ്ങളെ വിരലൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ അത് പടച്ചവൻ്റെ അടുത്ത് ഏറ്റവും പുണ്യമുള്ള കാര്യമായിരിക്കും. നമ്മൾ എന്തൊക്കെ ഷെയർ ചെയ്യുന്നു, എന്തൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു, ഒന്ന് വിരലൊന്ന് ഫേസ്ബുക്കുള്ള ആളുകൾ, ഇൻസ്റ്റാഗ്രാമുള്ള ആളുകൾ, വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളുകൾ ഒന്ന് വിരലൊന്ന് അമർത്തി ഒന്ന് ഷെയർ ചെയ്താൽ, കമൻ്റ് ചെയ്താൽ ഈ ഒരു കുട്ടിയുടെ വിഷയം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിപ്പെടും, എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടും. നമുക്ക് പറയാനേ സാധിക്കൂ, ജനങ്ങളോട് അവതരിപ്പിക്കാനേ സാധിക്കൂ. മനസ്സിളകേണ്ടത്, സങ്കടം കണ്ടാൽ വേദനിക്കേണ്ടത്, ഇടനെഞ്ച് പൊട്ടേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളാണ്. കാരുണ്യ മനസ്സുകളാണ്. കാരുണ്യ മനസ്സുകൾ ഇല്ലെങ്കിൽ ഒരാൾക്കും സഹായം കിട്ടില്ല. നിങ്ങളുടെ മനസ്സ് പിടഞ്ഞിട്ടില്ലെങ്കിൽ ഈ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട്, ഈ മാതാപിതാക്കളുടെ സങ്കടം കണ്ടിട്ട്, പാവപ്പെട്ട പ്രവാസിയുടെ സങ്കടം കണ്ടിട്ട് നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ദുഃഖത്തിലേക്ക് മാറും, വേദനാജനകമായി മാറും. നിങ്ങൾ സഹായിക്കണേ.